സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ തിരിച്ചുവരവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും അവരുടെ ആരാധകർക്കും സമ്മാനിക്കുന്ന ഊർജം വളരെ വളരെ വലുതാണ്. ഇക്കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ തീർത്തും അപ്രതീക്ഷിതമായാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തിരിച്ചെത്തിയത്. കഴിഞ്ഞയാഴ്ച ന്യൂകാസിൽ യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ 2 ഗോൾ നേടിയാണ് റൊണാൾഡോ തിരിച്ചുവരവ് ഗംഭീരമാക്കിയത്. 2-ാം വരവിലെ ആദ്യ മത്സരത്തിനിറങ്ങും മുൻപ് റൊണാൾഡോ ഡ്രസ്സിംഗ് റൂമിൽ സഹതാരങ്ങൾക്ക് മുന്നിൽ ഒരു ആമുഖ പ്രഭാഷണം നടത്തി. ഇപ്പോഴിതാ ആ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സംസാരത്തിനിടെ താൻ ക്ലബിലേക്ക് മടങ്ങി വന്നതിന്റെ കാരണങ്ങൾ സഹകളിക്കാരുമായി പങ്കുവെച്ച റൊണാൾഡോ ക്ലബിൽ വന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണെന്നും ചൂണ്ടിക്കാട്ടി. 2 കാരണങ്ങളാലാണ് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. 1-ാമത്തേത്, ഞാൻ ഈ ക്ലബിനെ സ്നേഹിക്കുന്നു. വിജയ മനോഭാവം വളർത്തുന്നതിൽ ക്ലബിനുള്ള സ്ഥാനമാണ് 2-ാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ ഈ ക്ലബിനെ സ്നേഹിക്കണം. നിങ്ങൾ ഈ ക്ലബിനായി കഴിക്കുകയും ഉറങ്ങുകയും പോരാടുകയും വേണം. കളിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സഹതാരങ്ങളെ പിന്തുണയ്ക്കുകയും എല്ലായ്പ്പോഴും ക്ലബിന് നിങ്ങളുടെ 100% നൽകുകയും വേണം. ഞാൻ ഇവിടെ വന്നത് വിജയിക്കാൻ വേണ്ടി മാത്രമാണ്, മറ്റൊന്നിനുമല്ല. വിജയം നമുക്ക് സന്തോഷം നൽകുന്നു. ഞാൻ സന്തോഷവാനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഡ്രസ്സിംഗ് റൂം പ്രസംഗത്തിനിടെ റൊണാൾഡോ പറഞ്ഞു. ഇതേസമയം സംസാരത്തിനിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ തന്റെ സഹതാരങ്ങളെ പ്രശംസിക്കാനും റൊണാൾഡോ മറന്നില്ല. നിങ്ങളെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചു വന്നത്. ടീമിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. നിങ്ങളെല്ലാം അതിശയിപ്പിക്കുന്ന കളിക്കാരാണ്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ യുണൈറ്റഡിലേക്ക് മടങ്ങി വരില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം നൽകിയാൽ ആരാധകർ നിങ്ങളെ പിന്തുണയ്ക്കും. ഇവിടെ വിജയതൃഷ്ണ സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന ദിവസവും ആ വിജയതൃഷ്ണ എന്നിലുണ്ടാകും. അത് ഇവിടെയും നിലനിൽക്കണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഇപ്പോഴത്തെ താരങ്ങൾ മുൻപത്തെ പ്രതാപകാലം വീണ്ടെടുക്കുമെന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറഞ്ഞു. എങ്കിലും യങ് ബോയ്സിനെതിരായ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽവി നേരിട്ടു. റൊണാൾഡോയുടെ ഗോളിന് മുന്നിലെത്തിയ ശേഷമായിരുന്നു സ്വിസ് ക്ലബിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അപ്രതീക്ഷിത തോൽവി. ഇഞ്ചുറി ടൈമിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ വഴങ്ങിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.